നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് ആൻഡ് സ്റ്റഡീസ് സ്വാഗതം. ഹിന്ദി ഡിസ്പ്ലേ ആർട്ടിക്കിൾസ് ആണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിന്റെ ആർട്ടിക്കിൾ ആണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. കാരണം ഇന്ന് ബേസിക്കലി April 22 എന്ന് പറയുമ്പോഴേക്കും വേൾഡ് എർത്ത് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾസ് മൂന്ന് ആർട്ടിക്കിൾസ് നമ്മൾ നോക്കി കാണാൻ സാധിക്കുന്ന വേൾഡ് എർത്ത് ഡേയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. സോ അതുകൊണ്ട് തന്നെ എഡിറ്റോറിയൽ പേജിന്റെ ആർട്ടിക്കിൾ ആണ് മെയിൻ ആയിട്ട് നമ്മൾ എക്സാമിന്റെ വ്യൂ പോയിന്റ് പഠിക്കാനായിട്ടുള്ള ആർട്ടിക്കിൾസ്. സോ നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, പ്രിപ്പയറിംഗ് ഇന്ത്യ ഫോർ വാട്ടർ സ്ട്രെസ് ക്ലൈമറ്റ് റിസൈലൻസ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാനായിട്ട് സാധിക്കണം. എന്തുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നതെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി തന്നെ പറഞ്ഞു. ശരിക്കും ഇന്ന് April 22 വേൾഡ് എർത്ത് ഡേ ആണ്. സോ എന്തായാലും ഈ ഒരു ടോപ്പിക് വരെ നമുക്ക് ക്ലൈമറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ PGS Paper 3 ക്കകത്താണ് ഈ ഒരു ടോപ്പിക്കിന് എക്കോളജി എൻവയോൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്ന മുമ്പ് നമുക്ക് ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കാം. നമുക്ക് എസ്പെഷ്യലി വരാൻ പോകുന്ന പ്രിലിംസിന് ഒക്കെ തന്നെയാണെങ്കിലും നമുക്കത് യൂസ്ഫുൾ ആയിട്ട് മാറിയേക്കാം. അപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ ഡേയ്സ് ഒക്കെ നമ്മൾ ഇവിടെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ നോക്കാം. 22 മാർച്ച് ആണ് ആദ്യമേ നോക്കാൻ പോകുന്നത്. വേൾഡ് വാട്ടർ ഡേ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഈ ഒരു 22 മാർച്ചിന്റെ അന്നത്തെ DNA ക്ലാസ്സുകളിലൊക്കെ തന്നെ ആ വേൾഡ് വാട്ടർ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആർട്ടിക്കിൾസ് ഒക്കെ തന്നെ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സോ 22 ഡേ വേൾഡ് വാട്ടർ ഡേ എന്നുള്ള കാര്യം ഓർക്കണം. ദെൻ ടുഡേ 22 ഏപ്രിൽ എന്ന് പറയുന്നത് വേൾഡ് എർത്ത് ഡേ ആണ്. ദെൻ 22 മെയ് എന്ന് പറയുന്നത് വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ ആണ്. വരാൻ പോകുന്നുള്ളൂ 22 മെയ് ഈസ് വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ. പിന്നെ ഈ പറഞ്ഞ 5th ജൂൺ, ഓക്കെ, 5th ജൂൺ എന്ന് പറയുന്നത് വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡേയ്സിന്റെ കാര്യം ഓർത്തിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ഈ പറഞ്ഞ പോലെ UPSC ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പ്രീവിയസ് ഇയർ MCQs എസ്പെഷ്യലി എക്കോളജി എൻവയോൺമെന്റ് MCQs നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ പിടികിട്ടി കാണും. ഓൾറെഡി ഈ പറഞ്ഞ UPSC 1 ഇതൊരു മസ്റ്റ് ഫോളോയിങ് ആയിട്ട് പല ഡേയ്സും വെച്ചിട്ട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുവരുന്ന ഈ ഒരു പുതിയതായിട്ടൊന്നല്ല, ഓൾറെഡി ഉള്ളതാണ്, എന്നാലും ഒരു പുതിയ പാറ്റേണിനകത്ത് കണ്ടുവരുന്ന അസേർഷൻ റീസൺ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഡേയും ഒക്കെ ആയിട്ട് കറസ്പോണ്ടിംഗ്ലി വേണമെങ്കിൽ UPSC ഒരു സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാം. ഈവൻ ദോ ഇതൊരു ഫാക്ച്വൽ ഡേറ്റ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഡേയ്സ് ഒക്കെ ഓർത്തിരിക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ വൺസ് അഗൈൻ പറയുകയാണ്, 22 മാർച്ച് ആണ് നമ്മുടെ വേൾഡ് വാട്ടർ ഡേ, വാട്ടർ ഡേ. ദെൻ 22 ഏപ്രിൽ ഇസ് വേൾഡ് എർത്ത് ഡേ. ദെൻ 22 മെയ് കറസ്പോണ്ട്സ് ടു വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ. ആൻഡ് 5th ജൂൺ കറസ്പോണ്ട്സ് ടു വേൾഡ് എൻവയോൺമെന്റ് ഡേ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എർത്ത് അവർ എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതും മാർച്ചിലാണ് വരുന്നത്. ബേസിക്കലി മാർച്ചിന്റെ ഏറ്റവും അവസാനത്തെ ശനിയാഴ്ചയാണ്, ലാസ്റ്റ് സാറ്റർഡേ ഓഫ് മാർച്ച് ആണ് നമ്മൾ വേൾഡ് എർത്ത് അവർ ആയിട്ട് ആചരിക്കുന്നത്. സോ ഈ എർത്ത് അവർ ആചരിക്കുന്നത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ഇനീഷ്യേറ്റീവ് ആണ്, ആനുവൽ ഇനീഷ്യേറ്റീവ് ആണെന്നുള്ള കാര്യം ഓർക്കുക. 2007 തൊട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. എന്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എർത്ത് അവർ നമ്മൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പത്രങ്ങളിൽ അല്ലെങ്കിൽ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഒരു മാർച്ചിലെ ഏറ്റവും അവസാനത്തെ ശനിയാഴ്ച നമ്മൾ രാത്രി 1 മണിക്കൂർ, രാത്രി 8:30 തൊട്ട് 9 വരെ എല്ലാവരും ലൈറ്റുകൾ ഓഫ് ചെയ്യുന്ന ഒരു 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 ഇനീഷ്യേറ്റീവ് ആണ്. എന്തിനാണ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി അറിയാം, എനർജി കൺസർവേഷൻ ആണ്. സോ എനർജി കൺസർവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആരെയും കൂടെ കൺസർവ് ചെയ്യാനായിട്ട് പോവുകയാണ്, എർത്തിനെ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിനെ കൂടെ നമ്മൾ കൺസർവ് ചെയ്യണം. സോ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ഇനീഷ്യേറ്റീവ് ആണ് എർത്ത് അവർ. ബേസിക്കലി ആചരിക്കുന്നത് എല്ലാ വർഷവും മാർച്ചിലെ അവസാനത്തെ ശനിയാഴ്ച രാത്രി 8:30 തൊട്ട് 9 വരെയുള്ള ഒരു പീരീഡ് ആണ് നമ്മൾ എർത്ത് അവർ ആയിട്ട് ആചരിക്കുന്നത്. സോ ദെൻ വേറൊന്നുണ്ട്, എർത്ത് ഡേ എന്ന് പറയുന്നുണ്ട് ആചരിക്കുന്നത്. എർത്ത് ഡേ എന്ന് പറയുന്നതാണ് ഇപ്പൊ നമ്മുടെ 22 ഏപ്രിൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയ എർത്ത് ഡേ .org ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് ബേസിക്കലി ആചരിക്കുന്നതാണ്. ഇന്റർനാഷണൽ മദർ എർത്ത് ഡേ ആയിട്ടാണ് 22 ഏപ്രിലിനെ ആചരിക്കുന്നത്. സോ ഇറ്റ് വാസ് ഫോർമഡ്, ഈ ഒരു എർത്ത് ഡേ .org ബേസിക്കലി അറിയപ്പെട്ടിരുന്നത് എർത്ത് ഡേ നെറ്റ്വർക്ക് എന്നുള്ളത്. ബേസിക്കലി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ NGO എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സോ എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ബിൽഡ് ദ വേൾഡ്സ് ലാർജസ്റ്റ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് ടു ഡ്രൈവ് ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ച് ഫോർ പീപ്പിൾ ആൻഡ് ദ പ്ലാനറ്റ്. അതായത് പ്രോ പ്ലാനറ്റ് അപ്രോച്ച് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട്. കാരണം ഇന്ന് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ഓട്ടോമാറ്റിക്കലി കാരണം ആര് തന്നെയാണ്, നമ്മൾ മനുഷ്യരാണ്. നമ്മൾ മനുഷ്യരുടെ ആന്ത്രോപജനിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് മൂലമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ തന്നെയാണ് നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നത്. ഈവൻ നമുക്ക് ഇപ്പം അറിയാനായിട്ട് സാധിക്കും, നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിന്റെ ആവശ്യമില്ല. ഡെയിലി ആ ഒരു ടെമ്പറേച്ചർ റൈസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മഴയാണെങ്കിൽ അത് ശക്തമായ മഴ പെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രധാന കാരണം ഈ ഒരു നമ്മുടെ ആന്ത്രോപജനിക് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതിൽ നിന്ന് മാറി ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. എന്തായാലും 2016 ഇതേപോലെ 22 ഏപ്രിലാണ് അതിന്റെ ഒരു എർത്ത് ഡേയിലാണ് നമ്മൾ പല ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റ് ബേസിക്കലി ഫോം ഔട്ട് ചെയ്യുന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഇത്രയാണ് ഫണ്ടമെന്റൽസ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിലേക്ക് കടക്കാം. ഈ ഒരു ആർട്ടിക്കിൾ എസ്പെഷ്യലി വേൾഡ് എർത്ത് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ കൺസർവേഷനെ കുറിച്ചിട്ടാണ് മെയിൻലി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് വാട്ടർ കൺസർവേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ഡേറ്റസ് നോക്കാം. ഇന്ത്യ ഹൗസസ് ഓൾമോസ്റ്റ് 80% ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ. മൊത്തം
മൊത്തം ജനസംഖ്യ, ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ തന്നെയാണ്. സോ ടോട്ടൽ വേൾഡ് പോപ്പുലേഷന്റെ 18% എവിടെയാണ്? ഇന്ത്യയിലുള്ളത്. എന്നാൽ ഇത്രയും ജനതങ്ങൾക്ക് താമസിക്കാനായിട്ട് എത്ര സർഫസ് ഏരിയയാണ് നമുക്കുള്ളതെന്ന് ചോദിച്ചാൽ ടോട്ടൽ എർത്ത് സർഫസ് ഏരിയയുടെ 2.4% മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നോക്കാം. ഇനി ഇത്രയും ജനങ്ങൾക്ക് കഴിയാനായിട്ടുള്ള ശുദ്ധജലത്തിന്റെ അവൈലബിലിറ്റി നോക്കാം. ഗ്ലോബൽ ഫ്രഷ് വാട്ടർ റിസോഴ്സസിന്റെ വെറും 4% മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ എത്രമാത്രം കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ വാട്ടർ യൂസ് ചെയ്യേണ്ടെന്നുള്ള ഒരു 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 പോയിന്റ് ആണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മൊത്തം ജനസംഖ്യയുടെ 18% ഇന്ത്യയിലുണ്ട്. എന്നാൽ ഇവർക്ക് എല്ലാം കൂടെ താമസിക്കാനായിട്ട് മൊത്തം ഈ പറഞ്ഞ പോലെ ടോട്ടൽ എർത്ത് സർഫസിന്റെ 2.4% ആണുള്ളത്. എന്നാൽ ഇവർക്ക് എല്ലാം കഴിയാൻ വേണ്ടിയിട്ടുള്ള ശുദ്ധജലത്തിന് അവൈലബിലിറ്റി ടോട്ടൽ ആയിട്ടുള്ളതിന്റെ 4% മാത്രമാണുള്ളത്. ഇനി ഈ 4%ന്റെ കാര്യം നമുക്ക് നോക്കാം. നിയർലി ഹാഫ് ഇറ്റ്സ് റിവേഴ്സ് ആർ പൊല്യൂട്ടഡ്. നമ്മുടെ രാജ്യത്തോട് ഒഴുകുന്ന നദികളിൽ പകുതിയും എന്ത് തന്നെയാണ് പൊല്യൂട്ടഡ് ആയിട്ട് നദികളാണ്. ആൻഡ് 150 ഓഫ് ഇറ്റ്സ് പ്രൈമറി റിസർവോയർസ് ആർ കറന്റ്ലി അറ്റ് ജസ്റ്റ് 38% ഓഫ് ദ ടോട്ടൽ ലൈഫ് സ്റ്റോറേജ് കപ്പാസിറ്റി. അതായത് 150 പകരം പ്രൈമറി റിസർവോയർസ് ഡാമുകളൊക്കെ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നാച്ചുറൽ റിസർവോയർസ് ഒക്കെ ആയിട്ടാണ് ഉള്ളവയുടെ മൊത്തമായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വെള്ളത്തിന്റെ എത്രമാത്രം ഇപ്പം നിലവിലുള്ള 38% മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് വി ആർ ഗോയിങ് ടു ഹാവ് എ സിവിയർ വാട്ടർ സ്കേഴ്സ് ഡേയ്സ്. വാട്ടർ സ്കേഴ്സിറ്റി ആണ് ഇത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, റീസെന്റ് നമ്മൾ IMD ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഡേറ്റാസ് നമ്മൾ കണ്ടതാണ് നമ്മുടെ ഇവിടുത്തെ ചൂടും കാര്യങ്ങളും ഇനിയും വർദ്ധിക്കാൻ പോവാണ്. എസ്പെഷ്യലി ഏപ്രിൽ ടു ജൂൺ മാസം, ജൂൺ ആകുമ്പോഴേ നമുക്ക് മഴക്കാലം ആരംഭിക്കുള്ളൂ. സോ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയങ്ങളിൽ നമുക്ക് ഡ്രൈ സ്പെൽസ് ആയിരിക്കും ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ ചൂടുകൾ, സോറി ഈ പറഞ്ഞ പോലെ ഉഷ്ണ തരംഗങ്ങൾ, ഹീറ്റ് വേവ്സ് ഒക്കെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം റീസെന്റ്ലി IMD റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിവേയും അത് മാത്രമല്ല, ഫർദർ ഇറ്റ് ഇസ് എ ലാർജസ്റ്റ് യൂസർ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഇൻ ദ വേൾഡ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കുന്ന രാജ്യവും അത് തന്നെയാണ് നമ്മൾ ഇന്ത്യ തന്നെയാണ്. ആൻഡ് 3/4 ഓഫ് ഇന്ത്യസ് ഡിസ്ട്രിക്ട്സ് ആർ ഹോട്ട്സ്പോട്ട്സ് ഓഫ് എക്സ്ട്രീം ക്ലൈമറ്റ് ഇവന്റ്സ്. ഇന്ത്യയുടെ മൊത്തം ഈ പറഞ്ഞ പോലെ ഡിസ്ട്രിക്റ്റുകളിൽ 3/4 ഡിസ്ട്രിക്ട്സും എന്തിന് പ്രോൺ ആണ്? എക്സ്ട്രീം ക്ലൈമറ്റ് ഇവന്റ്സിന് പ്രോൺ ആണുള്ള ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടെയാണ് നമ്മൾ മറ്റൊരു റിപ്പോർട്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്. UN വേൾഡ് വാട്ടർ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2020 പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട് ആണ്. ആ റിപ്പോർട്ടിനത് പരാമർശിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയിലെ കഴിഞ്ഞൊരു 20 കൊല്ലം 2 decades ആയിട്ട് ഉണ്ടായിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ 75% ഏതർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു വാട്ടർ ആണ്. 2018 നമ്മുടെ കേരളത്തിലേക്ക് ഉണ്ടായ പ്രളയം നമ്മൾ നോക്കിയാൽ അല്ലെങ്കിൽ ഓർത്താൽ മതിയാവും. പക്ഷെ എന്തായാലും ഇന്ത്യയിലെ കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയിൽ ഉണ്ടായ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ ഓൾമോസ്റ്റ് 75% ഏതർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഏതുമായിട്ട് റിലേറ്റഡ് ആണ്, വാട്ടറുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ പോയിന്റ് ഒക്കെ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്തും നമുക്ക് എഴുതാൻ പറ്റുന്ന വാല്യുബിൾ പോയിന്റ്സ് ആയിട്ടും ഇതിനെ കണക്കാക്കാനായിട്ട് സാധിക്കും. സോ ഇനി നോക്കുവാണെങ്കിൽ അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട്, ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് 2024 ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ട് ആണ്. ഈ റിപ്പോർട്ടിനകത്ത് ഷോ ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചർ സ്റ്റിൽ എംപ്ലോയ്സ് അറൌണ്ട് 45% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓർ കൺട്രി. നമ്മുടെ രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 45% ആൾക്കാർ എംപ്ലോയിന് എവിടെയാണ്? അഗ്രികൾച്ചർ ആണ്. ആൻഡ് അബ്സോർബ്സ് മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ലേബർ ഫോഴ്സ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന അവിടെയാണ്. ഈ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഇന്ത്യ പോലത്തെ രാജ്യത്ത് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? വാട്ടർ. അഗ്രികൾച്ചർ എന്തായാലും വാട്ടർ വേണം. ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൺസൂണിനെയാണ് കൃത്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ആ മൺസൂണിനകത്ത് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ, അല്ലെങ്കിൽ ചൂട് കാലങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചറിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ അങ്ങനെ എല്ലാം ഓട്ടോമാറ്റിക്കലി ഇതൊരു ഒരു വിഷ്യസ് സൈക്കിൾ, നെഗറ്റീവ് ഗ്രോത്ത് സൈക്കിളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇനി ഒരു കാര്യം കൂടെ നോക്കാം. കൗൺസിൽ ഓൺ എനർജി എൻവയോൺമെന്റ് ആൻഡ് വാട്ടറിന്റെ സ്റ്റഡി പ്രകാരം ഇറ്റ് ഷോസ് ദാറ്റ് മൺസൂൺ റെയിൻഫോൾ ഇസ് ചേഞ്ചിങ് പാറ്റേൺസ്. മൺസൂണിന്റെ പാറ്റേൺ ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 55% ഓഫ് ദ തെഹ്സിൽസ് ഓഫ് സബ് ഡിസ്ട്രിക്ട് സീയിങ് എ സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഓഫ് മോർ ദാൻ 10% സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇപ്പൊ മഴയുടെ കാലം, ഇപ്പൊ നമ്മൾ ചൂട് കാലം പറഞ്ഞു, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മഴ തുടങ്ങിക്കഴിയുമ്പോഴേക്കും മഴക്കാലം അങ്ങോട്ട് കൂടും, ആ മഴയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെൻട്രൽ കൗൺസിൽ ഓഫ് എനർജി എൻവയോൺമെന്റ് ആൻഡ് വാട്ടറിന്റെ സ്റ്റഡി പ്രകാരം ഇന്ത്യയിലെ 55% സബ് ഡിസ്ട്രിക്ടുകളിലും അവയുടെ ഈ പറഞ്ഞ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ മഴയുടെ അളവ് കൂടുന്നത് ഓക്കെ നല്ലതാണ്, കൃഷിക്കൊക്കെ നല്ലതല്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഈ കൂടുന്ന മഴ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡ്യൂറേഷൻ ആണ്, പെട്ടെന്ന് ക്ലൗഡ് ബേസ്റ്റ് പോലെ ഉള്ള മഴകളാണ് വരുന്നത്. നിമിഷ നേരം കൊണ്ട് വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും ഈ പറഞ്ഞ മേക്കിംഗ് ദ അഗ്രികൾച്ചർ സെക്ടർ മോർ റിസൈലന്റ് ടു ക്ലൈമറ്റ് ആൻഡ് വാട്ടർ സ്ട്രെസ് മാറ്റേഴ്സ് ഓഫ് ജോബ്സ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കാരണം ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ മേഖലയ്ക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ആ മേഖല ഇമ്പാക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ രാജ്യത്തിന്റെ ഗ്രോത്ത്, എംപ്ലോയ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇതിനൊക്കെ തന്നെ ബാധിച്ചേക്കാം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് കൃത്യമായിട്ട് എടുത്തു പറയുന്നത്. സോ അതായത് ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിളും ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഇനി ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് മറികടക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സർട്ടൻ പോളിസി മെഷേഴ്സിലൂടെ നമുക്ക് മറികടക്കാൻ സാധിക്കും. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ആണ് എഫക്റ്റീവ് വാട്ടർ ഗവർണൻസ് നീഡ് പോളിസീസ് ദാറ്റ് റെക്കഗ്നൈസ് ഇറ്റ്സ് ഇന്ററാക്ഷൻസ് വിത്ത് ഫുഡ് ആൻഡ് എനർജി സിസ്റ്റം. അതായത് പ്രോപ്പർ വാട്ടർ മാനേജ്മെന്റ് പോളിസീസ് ഉണ്ടായിരിക്കണം. ആൻഡ് ആ പോളിസീസ് എല്ലാം തന്നെ എങ്ങനെയായിരിക്കണം വരേണ്ടത്, ഫുഡ് ആൻഡ് എനർജി സിസ്റ്റം തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കിക്കൊണ്ടിട്ടുള്ള ഒരു പോളിസീസ് ആയിരിക്കണം. പലപ്പോഴും നമ്മൾ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോഴേക്കും എന്തൊക്കെയോ പോളിസീസ് ഇങ്ങനെ ഉണ്ടാക്കിയാണ്, അല്ലാണ്ട് ഈ പറഞ്ഞ കൃത്യമായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാകുന്ന പോളിസീസ് ഒക്കെ തന്നെ എൻഡ് റിസൾട്ട് ഉണ്ടാക്കാതെ പോകുന്നത്, അതിന് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാതെ പോകുന്നതിന്റെ കാരണം
ഇവിടുത്തെ പ്രോബ്ലംസ് മനസ്സിലാക്കിക്കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ പോളിസീസ് വേണം, ആ പോളിസി എങ്ങനെയായിരിക്കണം, ഇറ്റ് ഷുഡ് ബി വിത്ത് ദ റിലേഷൻ ബിറ്റ്വീൻ ഫുഡ് ആൻഡ് എനർജി സിസ്റ്റം. എനർജിയും ഫുഡും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പോളിസി ആയിരിക്കണം നമുക്ക് വേണ്ടത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സെക്കൻഡ്ലി, ഇന്ത്യ നീഡ്സ് ടു ഫോക്കസ് ഓൺ ജുഡീഷ്യസ് യൂസ് ഓഫ് ബ്ലൂ ആൻഡ് ഗ്രീൻ ഹൈഡ്രജൻ വാട്ടർ. ഗ്രീൻ ബ്ലൂ ആൻഡ് ഗ്രീൻ വാട്ടർ. ബ്ലൂ വാട്ടർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് അക്വിഫയേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ റിവേഴ്സ് ഇവിടെയെങ്കിലും കാണുന്ന തരം ഈ പറഞ്ഞ പോലെ വാട്ടേഴ്സ് ആയിട്ട് പറയപ്പെടാം. ഗ്രീൻ വാട്ടേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എന്താ പറയാ, സോയിൽ ഒരുപാട് ഡീപ്പ് അല്ലാതെ ഒരു ഗ്രൗണ്ട് ലെവലിൽ അറിയാം കാണപ്പെടുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മരങ്ങളിലും ചെടികളിലും ഒക്കെ തന്നെ നിൽക്കുന്ന വെള്ളങ്ങൾ, ഇതിനൊക്കെയാണ് നമ്മൾ ഗ്രീൻ വാട്ടർ എന്ന് ബേസിക്കലി പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ പറഞ്ഞ വാട്ടേഴ്സിന്റെ ഒക്കെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള യൂസ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ദൻ ഈ പറഞ്ഞ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് സ്കീമുകളൊക്കെ സർക്കാർ ഓൾറെഡി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, സച്ച് ആസ് നാഷണൽ വാട്ടർ മിഷൻ ടാർഗറ്റ്സ് ഉണ്ട്, അതേപോലെ അടൽ മിഷൻ ഓൺ റിജുവനേഷൻ ഓഫ് അർബൻ ട്രാൻസ്പോർട്ടേഷൻ അമൃത് എന്ന് പറയുന്ന സ്കീമുണ്ട്. ഇങ്ങനെയുള്ള നല്ല നല്ല ഒരുപാട് സ്കീമുകളുണ്ട്. പക്ഷേ ഈ സ്കീമുകളോടൊക്കെ നമ്മൾ പറ്റിപ്പോയ ഒരു പ്രശ്നം, ഇതാണ് നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള പോളിസികളുടെ കാര്യമായിട്ട് പറയുന്നത്. ഇതിലൂടെയൊക്കെ തന്നെ നമ്മൾ ഓരോ വർഷവും വെള്ളത്തിന്റെ അളവ് നമ്മൾ ഈ പറഞ്ഞ പോലെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു ബേസ് ഡേറ്റ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ബേസ് ഡേറ്റ ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്ത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ എന്നുള്ള കാര്യം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പാടാണ്. സോ ആ ഒരു പ്രശ്നം മറികടക്കാനായിട്ട് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള പോളിസീസ് വേണം. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ എഫിഷ്യന്റ് ആയിട്ടുള്ള പോളിസീസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് സാധിക്കണം. അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു പൊട്ടൻഷ്യൽ വാട്ടർ സേവിംഗിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പലവിധ പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കുന്ന ഇന്ത്യക്ക് ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് 2047 മാറിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മളോട് കൃത്യമായിട്ട് എക്സാമിന് വ്യൂ പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. രണ്ടാമത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വേൾഡ് എർത്ത് ഡേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്, ദ ചലഞ്ചസ് ഓഫ് റിന്യൂവബിൾ എനർജി എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ റിന്യൂവബിൾ എനർജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതും നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ കടക്കുന്ന മുമ്പ് ഇതിന്റെ ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് ഇന്ത്യ 2070 ആകുമ്പോഴേക്കും 2070 ഓക്കെ 2070 ആകുമ്പോഴേക്കും ഒരു നെറ്റ് ന്യൂട്രൽ രാജ്യമായിട്ട് മാറണം, കാർബൺ ന്യൂട്രൽ രാജ്യം. കാർബൺ ന്യൂട്രൽ എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ കാർബൺ എമിറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഉദ്ദേശിക്കുന്നത്, കാർബൺ എമിറ്റ് ചെയ്യും പക്ഷേ എത്രത്തോളം യൂണിറ്റ് ആണ് നമ്മൾ കാർബൺ എമിറ്റ് ചെയ്യുന്നത് അത്രത്തോളം നമ്മൾ എന്ത് ചെയ്തിരിക്കും, അബ്സോർബ് ചെയ്യും. അത് പല മാർഗങ്ങൾ, മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടാകാം, അല്ലെങ്കിൽ കമ്പനികളിലൊക്കെ തന്നെ ബെറ്റർ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്തിട്ടാകാം, അങ്ങനെ പല മാർഗത്തിലൂടെ കാർബൺ സീക്വസ്ട്രേഷനും അതേപോലെ തന്നെ കാർബൺ എമിഷനും ഇത് തമ്മിൽ തുല്യമാവുന്നതാണ് കാർബൺ ന്യൂട്രാലിറ്റി എന്ന് അറിയപ്പെടുന്നത്. അത് ഇന്ത്യ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2070 കൂടിയാണ്. ഇനി അത് മാത്രമല്ല, ആ ഒരു കാർബൺ ന്യൂട്രലിലേക്ക് പോകുന്നതിന്റെ ഒരു ടാർഗറ്റ് ലെവലിൽ 2030 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ടോട്ടൽ എനർജി യൂസിന്റെ 50% റിന്യൂവബിൾ എനർജി എന്നായിരിക്കും വരാൻ പോകുന്നത്. റിന്യൂവബിൾ എനർജി എന്നായിരിക്കാം വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഏകദേശം 500 GW റിന്യൂവബിൾ എനർജി ആയിരിക്കും ഈ കാലയളവിൽ ഇന്ത്യ ഉത്പാദിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു അംബീഷ്യസ് ഗോൾസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്രത്തോളം ഈ റിന്യൂവബിൾ എനർജിയിലേക്ക് പോകുന്ന ആ ഒരു ഒരു പാത്തിൽ ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് ചലഞ്ചസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, എസ്പെഷ്യലി സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഈ 500 GW എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് മോസ്റ്റ് ഓഫ് ഓൾ സപ്ലൈ ചെയ്യാൻ പോകുന്ന സോളാർ മാർഗത്തിൽ കൂടിയാണ്. എസ്പെഷ്യലി ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ രാജ്യമായതുകൊണ്ട് തന്നെ സോളാർ എനർജിക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ നമ്മുടെ രാജ്യത്തുണ്ട്. അത് മാത്രമല്ല വിൻഡ് എനർജി എല്ലാം ഉണ്ട്, ബട്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന എവിടെയൊക്കെയാണ്, സോളാർ എനർജിയിലേക്ക്. ആ സോളാറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ലിമിറ്റേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ബിക്കോസ് ഓൾറെഡി നമ്മൾ 2070 കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോളാർ എനർജി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓൾറെഡി നിലവിൽ നമ്മുടെ രാജ്യത്ത് 214 സ്ക്വയർ കിലോമീറ്റർ ഓഫ് ലാൻഡ് സോളാർ പാർക്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് എസ്റ്റിമേറ്റഡ് 2070 നമ്മൾ വിചാരിക്കുന്ന പോലെ നെറ്റ് കാർബൺ ന്യൂട്രൽ രാജ്യമൊക്കെ ആകണമെങ്കിൽ ഇപ്പൊ നിലവിൽ 214 സ്ക്വയർ കിലോമീറ്റർ ഉള്ളത്, അത് എത്രയിലേക്ക് ഇൻക്രീസ് ചെയ്യണം, 50,000 to 75,000 സ്ക്വയർ കിലോമീറ്റർ എങ്കിലും നമുക്ക് സോളാർ ഫീൽഡുകളായിട്ട് വേണ്ടി വരും. ഇത് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ദ സൈസ് ഓഫ് തമിഴ്നാട്, നമ്മുടെ തമിഴ്നാടിന്റെ ഓൾമോസ്റ്റ് ഹാഫ് സൈസോളം ഇത്രത്തോളം ഏരിയ നമുക്ക് ആവശ്യമായിട്ട് വരും. തമിഴ്നാട്ടിന്റെ അത്ര ഏരിയ അല്ല, നമ്മൾ ഇങ്ങനെ ഇത്രയും ഏരിയ 2070 ആകുമ്പോൾ ഇത്രയും ഏരിയ സോളാർ എനർജിയിലേക്ക് വെച്ച് വരുമ്പോഴേക്കും അത് എത്രത്തിലേക്ക് എത്തിയിരിക്കും, തമിഴ്നാടിന്റെ ഓൾമോസ്റ്റ് പകുതി എത്രയും ഭാഗം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വലിയൊരു ഒരു ടാർഗറ്റ്, ഒരു വലിയൊരു ടാർഗറ്റ് തന്നെയാണ്. എങ്ങനെ നമ്മൾ ഇത് അച്ചീവ് ചെയ്യും എന്നുള്ള കാര്യത്തിലേക്ക് വളരെ ടാർഗറ്റ്. കാരണം ഇത്രയും ഏരിയ എന്ന് പറയുമ്പോഴേക്കും ഓക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, പക്ഷെ ഈ ഏരിയാസ് ഒക്കെ തന്നെ ഒരുപക്ഷെ അഗ്രികൾച്ചർ ഏരിയാസ് ആകാൻ സാധ്യതയുണ്ട്. അഗ്രികൾച്ചർ ഫീൽഡുകളൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ടേക്ക് ഓവർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അഥവാ ഈ പറഞ്ഞ എനർജി കാര്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമ്പോഴേക്കും പലപ്പോഴും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഡെവലപ്മെന്റ് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് അത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം, അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിയിലേക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്നാൽ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഡെവലപ്മെന്റിനും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇത് എപ്പോഴും നല്ലത് ഒരു കോർ റിലേറ്റഡ് രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതായിട്ട് അറിയപ്പെടുന്നത്. സോ ഇവിടെ നമ്മൾ മെയിൻലി ആ ഒരു സോളാറിന്റെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിവിടെ എക്സാമ്പിൾസ് ആയിട്ട് കേസ് സ്റ്റഡീസ് ആയിട്ട് രണ്ട് കാര്യം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ടു ലാർജസ്റ്റ് സോളാർ പാർക്സ് ആണ്, ഒന്ന് ബാണ്ട്ല രാജസ്ഥാനിലെ, അതേപോലെ കർണാടകയിലെ പാവഗഡ്. ഓക്കെ ഇവിടങ്ങളിൽ
രണ്ട് റിപ്പോർട്ട്സ് ആണ് എടുക്കുന്നത്. എസ്പെഷ്യലി ബാദലലി, ഒരു രാജസ്ഥാൻ ബാദലലി പറഞ്ഞ പോലെ ആ ഒരു സോളാർ ഫീൽഡ് തയ്യാറാക്കാനായിട്ട് ലാൻഡുകൾ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരുപാട് കർഷകർക്ക് അവരുടെ സേക്രഡ് കോമൺ ലാൻഡ്സ് ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു. നോൺ ആസ് ഓറാൻസ് ആൻഡ് പാസ്റ്റലിസ്റ്റ്, ഇവർക്ക് ആ ഒരു കൃഷി ചെയ്തിരുന്ന പല ഭൂമികളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വരുമാനം, ഈവൻ ഇപ്പോൾ സോളാർ ഫീൽഡ് സെറ്റപ്പ് ചെയ്യുമ്പോഴേക്കും ലാൻഡ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വാടക കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു പാടങ്ങളിൽ നിന്നും അവർക്ക് കൃഷി ഇനത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം അവർക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ പാവുകടയിൽ കർണാടകത്തിൽ നമ്മൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ സോളാർ ഫീൽഡ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ലാൻഡുകൾ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കർഷകർ, അവിടെ ഉണ്ടായിരുന്ന കർഷകരെ സംബന്ധിച്ച് ഓൾറെഡി അവർക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്നേക്കാൾ കൂടുതൽ വരുമാനം ഇപ്പോൾ കിട്ടുന്നുണ്ട്. കാരണം അവരവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ വളരെ ഈ പറഞ്ഞ പോലെ ഡ്രോട്ട് സ്ട്രിക്കൺ ആയിരുന്നു, അതായത് വെള്ളത്തിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ കൂടുതലും ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം സോളാർ ഫീൽഡുകൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം അവർക്ക് ഇംപ്രൂവ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ ചില ഏരിയസ് ഇപ്പം ബാൻഡയുടെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ ഡിക്രീസ് റവന്യൂ ആണ് കിട്ടുന്നത്. സോ ഇതിന് ഒരു ഒരു സ്റ്റഡി നമുക്ക് തീർച്ചയായിട്ടും നടത്തണം. ഒരു പ്രോപ്പർ ആയിട്ട് സ്റ്റഡി ചെയ്ത് പോകാത്ത വരുന്ന പല പ്രശ്നങ്ങളാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഈ സോളാർ ഫീൽഡുകൾ സെറ്റപ്പ് ചെയ്യണം എന്ന് പറയുമ്പോഴേക്ക് ഇതിന് മറ്റ് പല ചലഞ്ചസ് ഉണ്ട്. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം. കാരണം ഈ പാനലുകൾ കൃത്യമായിട്ടുള്ള ഇടവേളകൾ സർവീസ് ചെയ്യണം, ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അതിന് ഡിസൈഡ് ആയിട്ടുള്ള എനർജി ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് നല്ല എമൗണ്ട് വെള്ളം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡുകൾ, സോളാർ ഫീൽഡുകൾ കൃത്യമായിട്ട് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിയർ ബൈ വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വേണം നമുക്ക് കൃത്യമായിട്ട് ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ളത്. സോ അങ്ങനെയൊക്കെയുള്ള പലവിധ ചലഞ്ചസും കൃത്യമായിട്ടുണ്ട്. വാട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓൾറെഡി വാട്ടർ സ്കേഴ്സിറ്റിയുടെ ഒരു ആർട്ടിക്കൽ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. അപ്പോൾ അവിടെ വരുമ്പോഴേക്കും കൃത്യമായിട്ട് ആ വാട്ടറിന്റെ അവൈലബിലിറ്റി ഇതിന്റെ വലിയ ചലഞ്ച് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പറഞ്ഞ ചലഞ്ചസുകളൊക്കെ തന്നെ അഡ്രസ് ചെയ്ത്, അതായത് ഈ പറഞ്ഞ പോലെ ഫീൽഡുകൾ സെലക്ട് ചെയ്യുമ്പോഴും അതേപോലെ വാട്ടറിന്റെ കാര്യമൊക്കെ തന്നെ ഞങ്ങൾ കൃത്യമായിട്ടും അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബൈ 2030 നമ്മുടെ ടോട്ടൽ എനർജി യൂസിന്റെ ഈ പറഞ്ഞ പോലെ 50% നമുക്ക് ഏത് രീതിയിലൂടെ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കാൻ പറ്റും, റിന്യൂവബിൾ സോഴ്സിലൂടെ ഉത്പാദിപ്പിക്കാൻ പറ്റും, അതിൽ നല്ലൊരു എമൗണ്ട് തന്നെ തീർച്ചയായിട്ടും സോളാർ ഫീൽഡിൽ നിന്നുള്ള ഉത്പാദിപ്പിക്കുന്ന കറണ്ടിന് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ആർട്ടിക്കിൾസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. പിന്നെ ഫ്രണ്ട് പേജിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ റവന്യൂ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. നമ്മളത് ബഡ്ജറ്റിന്റെ അന്നത്തെ ആ ഒരു ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് നമുക്കൊന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഈ വർഷമല്ല കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ നമ്മൾ ആ ഒരു എസ്റ്റിമേറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിലേക്ക് ടാക്സിൽ നിന്നുള്ള വരുമാനമായിട്ട് വന്നിരിക്കുന്നത് എവിടുന്നാണ്? നമ്മുടെ പേഴ്സണൽ ഇൻകം ടാക്സ് ആണ്, വ്യക്തികൾ കൊടുക്കുന്ന ടാക്സ് ആയ പേഴ്സണൽ ഇൻകം ടാക്സിൽ നിന്നാണ് ഗവൺമെന്റ് ഈ കൊല്ലം, ഈ കൊല്ലം അല്ലെങ്കിൽ മീൻസ് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ടാക്സ് റവന്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 50% മുകളിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് പേഴ്സണൽ ഇൻകം ടാക്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് വെച്ചേക്കാം. ആ ഒരു പോയിന്റ് ഉള്ള ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട്. ഓക്കെ, എന്തായാലും ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത